ആധാർ അഡ്മിഷന്റെ ഭാഗമായിട്ട് യുഎഇയിൽ നിന്നും 191 യാത്രക്കാരുമായിട്ട് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് റൺവേയിൽ നിന്ന് തെന്നിമാറി താഴേക്ക് പതിച്ചു എന്ന വാർത്തയാണ് നമ്മൾ കേട്ടത്. അപകടത്തിൽ പൈലറ്റ് അടക്കം ഇതുവരെ 19 പേർ മരിച്ചു. പൈലറ്റായ ക്യാപ്റ്റൻ ദീപക് വസന്ത് സഹായയുടെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ അദ്ദേഹം അവസാന നിമിഷങ്ങളിൽ എടുത്ത തീരുമാനം നിമിത്തം വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാകാതെ ഒരു വൻ ദുരന്തം ഒഴിവായി എന്ന് നമ്മൾ കേട്ടു. അദ്ദേഹത്തിന് അതിന് തന്റെ ജീവൻ തന്നെ ബലി നൽകേണ്ടി വന്നു. ഈ വാർത്ത കണ്ടും കേട്ടും നമ്മൾ നടുങ്ങിയിരിക്കുമ്പോഴാണ് മലപ്പുറത്തെ കരിപ്പൂരിലെ സാധാരണ മനുഷ്യരുടെ രക്ഷാപ്രവർത്തനത്തിന്റെ അവരുടെ ധൈര്യത്തിന്റെ ധീരതയുടെ സഹജീവിയോടുള്ള അൺകണ്ടീഷണൽ സ്നേഹത്തിന്റെ വാർത്തകൾ നമ്മളെ തേടിയെത്തുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിമാനത്താവളം അടങ്ങുന്ന ആ പ്രദേശം ഒരു കണ്ടെയ്ൻമെന്റ് സോണിലാണ്. റൺവേയിൽ നിന്ന് അകലെ ഏകദേശം 33 അടി താഴേക്ക് വിമാനം പതിച്ച് രണ്ട് കഷ്ണങ്ങളാകുകയാണ് ചെയ്തത്. വിമാനം താഴേക്ക് പതിച്ച ശബ്ദം കേട്ട് ഓടിക്കൂടിയെത്തിയ മലപ്പുറത്തുകാര് അവര് രാത്രിയും കോരിച്ചൊരിയുന്ന മഴയും തണുപ്പും കൊറോണയും ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ അവർ ഓടിയെത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് ചെയ്തത്. വിമാനത്തിന്റെ ഷീറ്റ് പൊളിച്ചും സീറ്റ് മാറ്റിയും അപകടത്തിൽപ്പെട്ടവരെ അവർ പുറത്തെടുത്തു. സ്വന്തം ജീവൻ അപകടത്തിലായേക്കാവുന്ന ആ സമയത്ത്, ആ വിമാനം പൊട്ടിത്തെറിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയാത്ത ആ സമയത്ത്, ഏത് നേരത്തും ആ വിമാനം ഒരു തീവോളമായിട്ട് മാറിയേക്കാം, അത് തങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയേക്കാം എന്നൊന്നും കരുതി അവർ മാറി നിന്നില്ല. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായിട്ട് വിദേശത്ത് നിന്ന് വന്ന ഒരു വിമാനമാണത്. അതിൽ പലർക്കും കോവിഡ് പോസിറ്റീവ് ആയിരുന്നിരിക്കാം. അതൊന്നും അവർ ആ സമയത്ത് ചിന്തിച്ചില്ല, അതൊന്നും അവര് കണക്കിലെടുത്തില്ല. ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ ഹാൻഡിൽ ചെയ്യാൻ പരിശീലനം ലഭിച്ച ഓഫീസേഴ്സ് ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുൻപ് തന്നെ അരയും തലയും മുറുക്കി മനുഷ്യജീവനുകളെ രക്ഷിക്കാൻ അവരിറങ്ങി. തകർന്ന വിമാനത്തിൽ പിപിഇ കിറ്റും ഫേസ് ഷെൽട്ടറും ഒക്കെ ധരിച്ചെത്തിയ പ്രവാസികളെ അവർ കിട്ടിയ വാഹനങ്ങളിൽ ആശുപത്രികളിൽ എത്തിക്കാൻ അവർ ഓടി. ആംബുലൻസും ഫയർഫോഴ്സും പോലീസും സിആർപിഎഫും ഒക്കെ എത്തുന്നതിന് മുൻപേ തന്നെ അവരെ ഒന്നും കാത്തു നിൽക്കാതെ കിട്ടിയ വണ്ടികളിൽ കൊണ്ടോട്ടിയിലേക്കും അതുപോലെ തന്നെ കോഴിക്കോട്ടേക്കും ആശുപത്രികളിലേക്ക് അവരെ പരിക്കേറ്റവരെ എത്തിച്ചു. സംഭവിച്ചത് എന്താണെന്നറിയാതെ വാവിട്ട് കരയുന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങളെ അവര് മാറോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ച് അവരുടെ രക്ഷിതാക്കളെ കണ്ടെത്തി സുരക്ഷിതമായിട്ട് അവരുടെ കൈകളിൽ ആ കുഞ്ഞുമക്കളെ ഏൽപ്പിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, വിമാനത്തിലുണ്ടായിരുന്ന ലഗേജുകൾ അവർ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിൽ എത്തിച്ചു. അവർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ 191 യാത്രക്കാരെയും മണിക്കൂറുകൾക്കുള്ളിൽ ആ വിമാനത്തിൽ നിന്ന് പുറത്തെത്തിക്കാൻ കഴിഞ്ഞത്. രക്ഷാപ്രവർത്തനങ്ങളിൽ മാത്രമല്ല ആ നാട്ടുകാരുടെ പങ്കാളിത്തമുണ്ടായത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ രോഗികൾക്ക് ബ്ലഡ് നൽകാൻ, രക്തം നൽകുവാനും അവര് കൂട്ടത്തോടെ ഓടിയെത്തി. അതും മാത്രമല്ല, ഇതെല്ലാം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഡോക്ടർമാരോട് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഡോക്ടറെ, ഇനി ഞങ്ങളിവിടെ നിൽക്കണയിൽ നിൽക്കാം കേട്ടോ, ഞങ്ങളുടെ പേരോ വിവരങ്ങളോ ഇവിടെ തരണോ, ഇനി വീട്ടിലുള്ളവർക്ക് കോവിഡ് വരാതിരിക്കാൻ ഞങ്ങൾ എന്താണ് വേണ്ടത് എന്നൊക്കെയാണ് ആ മനുഷ്യർ ചോദിച്ചത്. ഇതാണ് മലപ്പുറത്തെ ജനങ്ങളുടെ മാനവികത, അവരുടെ സ്നേഹം. ഒരു കോവിഡിനും അവരുടെ സഹജീവിയോടുള്ള സ്നേഹത്തെ തോൽപ്പിക്കാനാവില്ല.